ശബ്ദമുണ്ടാകുന്ന വിധം. വേദങ്ങൾ പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും തത്വങ്ങളും എല്ലാം പഠിക്കണം എന്നാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ജ്ഞാനം എവിടെ നിന്ന് നേടണം, പ്രകൃതിയിൽ നിന്ന് തന്നെ നേടണം. എന്നിട്ട് അവർ പല കാര്യങ്ങൾ പറയുന്നു, ചെറുതായിട്ട് പറയുന്നു. ആ ഉദാഹരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് വേണം, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളത് ഉപയോഗിക്കണം. ആധുനിക ഉപകരണങ്ങളിലെല്ലാം നമ്മൾ ആ തത്വങ്ങൾ തന്നെയാണ്, പ്രകൃതിയിലുള്ള തത്വങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ യജുർവേദം 25:1 അവർ കുറെ കാര്യങ്ങൾ ഋഷി പ്രജാപതി വളരെ ചെറുതായിട്ട് പറയുകയാണ്. അത് ഓരോന്നും ഓരോ വിഷയത്തെ പറ്റിയാണ്, പലതരം വിഷയത്തെ പറ്റിയാണ് അവർ പറയുന്നത്. ഒന്ന് സൗണ്ടിനെ പറ്റിയാണെങ്കിൽ ഒന്ന് ലൈറ്റിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ മറ്റൊന്ന് കട്ടിംഗ് ടൂൾസിനെ പറ്റിയായിരിക്കും. ഇങ്ങനെ പല വിഷയങ്ങൾ ചെറുതായിട്ട് പറഞ്ഞു പോവുകയാണ്, കാരണം അവർക്ക് അത്രേ പറ്റുകയുള്ളൂ. വിശദമായിട്ടെല്ലാം പുരാണ കഥകളിലെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാകുന്നത്, നമ്മൾ എങ്ങനെയാണ് ആ ലോ എങ്ങനെ മനസ്സിലാക്കണം, എന്നിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാന്നെല്ലാം അവർ പറഞ്ഞു തരികയാണ്. അതിൽ പറയുന്നു, വാക്ക് ജിഹ്വാഗ്രത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഈ വാക്കുകളെല്ലാം വരുന്നത് ജിഹ്വയുടെ അഗ്രത്ത് നിന്നാണ്. ജിഹ്വ എന്ന് പറയുന്നത് നമ്മളെ വായില് അല്ലെങ്കിൽ മൂക്കിന്റെ ദ്വാരമുണ്ട്, ക്യാവിറ്റി ഉണ്ട്, വായിന്റെ ദ്വാരമുണ്ട്, അതെല്ലാം കൂടിച്ചേരുന്ന എടുത്ത് വെച്ചിട്ട് അതിന്റെ അറ്റത്തു നിന്നാണ് എന്തുണ്ടാകുന്നത്, വാക്കുകളെല്ലാം വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണുള്ളത്, വായുവാണുള്ളത്. ആ വായുവിൽ നിന്നാണ് വാക്കുകൾ വരുന്നത്. എന്നിട്ട് എന്ന് പറയുന്നു, അതിന്റെ പിന്നിൽ തൊണ്ടയിലുള്ള താലുവിന്റെ പതുക്കെ ഇഴയുന്ന നിലയിൽ നിന്നാണ് ശബ്ദമുണ്ടാവുന്നത്. താലു എന്ത് ചെയ്യുന്നു, പതുക്കെ ഇഴയുന്നു, ഇഴുക എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പം താലുവിന്റെ വൈബ്രേഷൻ കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, സൗണ്ട് ഉണ്ടാകുന്നത്. ആ വൈബ്രേഷൻ വായുവിലേക്ക് മാറ്റപ്പെടും. ആ മുമ്പിലുള്ള വായു, അതായത് ജിഹ്വയിലുള്ള വായു, അതിനെ നമ്മൾ വേണ്ട രൂപത്തിൽ ശബ്ദമാക്കി മാറ്റുന്നു. ഇപ്പം വായു അതിന് നാക്കും സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വായുവിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള വായുവിന്റെ അറേഞ്ച്മെന്റ് ആണ് പലതരം ശബ്ദം ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. പക്ഷെ താലി ഇഴയുന്ന താലുവിൽ നിന്നാണ് ശബ്ദം ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം ശബ്ദം വൈബ്രേഷൻ താലുവിൽ നിന്നുണ്ടാവും, അത് വായുവിന്റെ ആ ഷേപ്പ് അനുസരിച്ച് ശബ്ദമാക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു എന്ന് പറയുന്നു. ഇത് എന്തിനാണ് പറഞ്ഞത്, ഒന്ന് ശബ്ദം വരുന്ന എന്നാണെന്ന് പറഞ്ഞു തരാൻ തന്നെ, രണ്ടാമത് എന്ത്, ഈ തത്വം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളുടെ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കാൻ. അപ്പൊ നമ്മൾ സ്പീക്കറിലെല്ലാം മൈക്രോഫോണിലെല്ലാം വൈബ്രേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇത് സ്പീക്കറിൽ ശബ്ദം പുറത്തേക്ക് വരുന്നതും ഒരുമാതിരി അതേ അവസ്ഥയിലാണ്. പണ്ട് കോളാമ്പിമാരി നീ വായു തുറക്കല്ല എന്നെല്ലാം പറഞ്ഞു വെക്കുന്നത് കോളാമ്പിമാരി ഉള്ളതാണ്, പണ്ടേത്തെ എന്ത് ശബ്ദം ഉണ്ടാക്കുന്ന സ്പീക്കറെല്ലാം. അപ്പൊ അതിന്റെ തന്നെ രൂപ ഏകദേശം വായുവായിട്ട് ബന്ധം, വായുവിന്റെ നമ്മളെ വായയുടെ വായുവല്ല വായയുടെ രൂപം തന്നെയാണ് അതിനെല്ലാം ഏകദേശം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സ്പീക്കർ നോക്കിക്കഴിഞ്ഞാലും എല്ലാം ഏകദേശം ആ ശൈലിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ പിന്നിൽ താലു എന്നതിനു പകരം വേറൊരു വൈബ്രേറ്റിംഗ് ആയ ഒരു ഷീറ്റ് ഉണ്ടാവും, അതാണ് കമ്പനം ചെയ്യുന്നത്. മൈക്രോഫോണിലാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന അതെല്ലാം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ചിരിക്കുന്ന എവിടെ നിന്നാണ്, നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നെല്ലാം. ഈ ലോ എല്ലാം നിയമങ്ങളെല്ലാം ഉള്ളത് എവിടെയാണ്, പ്രകൃതിയിലാണുള്ളത്. നമ്മളിലും അതിന്റെ എല്ലാ ഉപയോഗങ്ങൾ കാണുന്നത്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് പഠിക്കുവാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഇവിടെ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, പല വിഷയങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊന്നാണിത്, ശബ്ദം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ട് അവർ പറയുന്നത് നോക്കാം.